ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കൊത്തു പൊറോട്ട ഉണ്ടാക്കാനാണ്. ഇതിപ്പോൾ ഞാൻ പൊറോട്ട ഒരു മൂന്ന് പൊറോട്ട എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസസായിട്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ഇതിലും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചതുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി സവാള വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് സവാളയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലിപ്പമുള്ളതല്ല, ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു വെളുത്തുള്ളി, അതായത് വെളുത്തുള്ളി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും അതുപോലെ രണ്ട് പച്ചമുളകും കൂടി കല്ലിയിൽ ചതച്ചതും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി, ആവശ്യത്തിന് ഉപ്പിടുക. ഓരോരുത്തരെ ഉപ്പനുസരിച്ചിട്ട് ഇടുക, കൂടി പോകരുത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓൾറെഡി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് കുരുമുളകാണ്, ഇൻസ്റ്റൻറ്റ് കുരുമുളക്, അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ പൊടിച്ച ഗരം മസാല ചെറിയൊരു കാൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി, ഞാൻ മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ, ഒരു കാൽ സ്പൂൺ അര സ്പൂണത്തേ ഇടുന്നുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി പിള്ളേരുള്ളതാണ്, അവർക്ക് കഴിക്കണം. കൂടാതെ തന്നെ ഇതിൽ ഓൾറെഡി രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചില എരിവ് കൂടിക്കഴിഞ്ഞാൽ കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും പിള്ളേർക്കൊക്കെ. അതുകൊണ്ട് ഞാൻ എരിവ് കുറവായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ സവാള. അപ്പോൾ അതിലേക്ക് ഒരു തക്കാളിയാണ് ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇനി നന്നായിട്ട് ഒന്ന് വെന്തുടഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മൂന്ന് പൊറോട്ടയാണ് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് മൂന്ന് മുട്ടയാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. ഇത് നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിക്സിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് വേവിച്ച് നമ്മൾ മുട്ട ചിക്കി എടുക്കില്ലേ, അതേപോലെ ചെയ്തെടുക്കുക. ഇതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വരും, പെട്ടെന്ന് വേവും, അറിയാലോ മുട്ട. അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു മുക്കാൽ വേവായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളുടെ പൊറോട്ട ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അത്യാവശ്യം മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു മൂന്ന് പൊറോട്ട എന്ന് പറഞ്ഞാലും അത്യാവശ്യം പൊറോട്ട ഉണ്ട് ഇത്. ഓക്കെ, എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ലൈസ് ചെയ്ത പൊറോട്ട കഷ്ണം കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാനിത് നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, മീൻസ് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ്, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കൊത്തു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ വേറെ രീതിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി എങ്ങനെയാണെന്നുള്ളത് കൂടി ഇതിൽ കമൻ്റായിട്ട് ഇടുക. കൂടാതെ തന്നെ നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.